ക്രൂരമായി ക്രൂരമായിടുമ്പോ എന്റെയും നിങ്ങളുടെ ഉത്തരവായത്തോണ്ട് റസൂലി വസ്ല്ലമ്മക്കെതിരെ അമ്പോ സ്വന്തം കാണിച്ചു നെഞ്ചങ്ങൾ അബൂദുജാന വീടുമ്പോ ഒരു മുള്ളം പന്നിയെ പോലെ വീണു എന്ന ചരിത്രകാരന്മാർ എന്താ കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ വന്ന അമ്പുകൾ സ്വന്തം നെഞ്ചിൽ സ്വീകരിച്ചതാണത്

ലോകത്തിന്റെ മുന്നിൽ സമർപ്പിച്ച റസൂൽ അള്ളാഹി സാഹുലൈവ് വസ്ലമയെ ഇസ്ലാമിന്റെ ശത്രുക്കൾ കടിച്ചു കയറുമ്പോ അവർ കീറട്ടെ നമുക്കിങ്ങനെ കണ്ടു രസിക്കാം നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അശ്വതന്ന മുഹമ്മദ് റസൂൽ അള്ളയുട ആളുകൾ പറയപ്പെടാൻ അർഹതയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം മറുപടി പറയേണ്ടത് നമ്മളാ റസൂല അതിനുള്ള മാർഗം തന്നിട്ടുണ്ട് ആ ജീവിതം നിങ്ങളൊന്ന് തുറന്നു നോക്കുക ആര് വിമർശിച്ചോട്ടെ ഞങ്ങൾക്കെല്ലാം പൊതുവേദിയിൽ വെച്ച് പ്രവാചകനെതിരെയുള്ള വിമർശനങ്ങൾ നിങ്ങൾ പറ ഞങ്ങൾ മറുപടി പറയാമെന്ന് പറയാൻ ധൈര്യം ഉണ്ടാവണത് പ്രവാചകന്റെ ജീവിതത്തിന്റെ വിശുദ്ധി കൊണ്ടാ അല്ലാതെ നമ്മുടെ വലുപ്പം കൊണ്ടല്ല കൊണ്ടല്ലാത്ത വേറൊരു ജീവിതം തരട്ടെ നമുക്ക് ആർക്കും പറയാൻ അത് പ്രവാചകൻ സല്ലാഹുലൈ വസല്ലമയുടെ ജീവിതം അതാ ആ ജീവിതത്തെയാണ് ആ ജീവിതത്തെയാണ് കടിച്ചു കയറാൻ വേണ്ടി ശ്രമിക്കുന്നത് നമ്മുടെ മുത്തശ്ശി പത്രം അടക്കം ഞാൻ പറയുന്നത് അവിടെ നമുക്ക് ബാധ്യതയുണ്ട് ആ ബാധ്യത എന്താ ആ ബാധ്യത അത് നെഞ്ചിലേക്ക് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണം അത് നമുക്ക് പരിചയമുണ്ടാകണം പരിചയുണ്ട് പ്രവാചക ജീവിതത്തിൽ പക്ഷെ നമ്മൾ തയ്യാറാണോ എന്താണ് നമ്മളോട് റസൂൽ ചോദിക്കുന്നത് പുതിയ കാലത്തെ നമ്മളോട് റസൂൽ വസ്സലമായി ആവശ്യപ്പെടുന്നത് അതാണ് പ്രവാചകനെ സ്നേഹിക്കുന്നവരാണ് നമ്മൾ നമ്മൾ പറയുന്നത് സ്വന്തം ജ ശരീരത്തേക്കാൾ റസൂൽ സ്നേഹിക്കാത്തോളം നിങ്ങളുടെ ഈ മാൻ പൂർണ്ണമാകൂല എന്ന് റസൂല് പഠിപ്പിച്ചത് വയത് പറയും നമ്മൾ പ്രസംഗിക്കും നമ്മൾ പോരാ സ്വന്തം ശരീരത്തേക്കാൾ റസൂൽ സാഹുഹുലൈ വസ്ലമയെ സ്നേഹിക്കുന്നവനാണ് ഞാനും നിങ്ങളുമെങ്കിൽ എന്നെക്കുറിച്ച് എന്നെക്കുറിച്ച് ഇതേപോലെ തെറി പറയുമ്പോൾ ആ തെറി കേട്ടിരിക്കാൻ എനിക്ക് കഴിയൂല എന്നാൽ റസൂലുദാന്റെ ജീവിതം ആ തെറി പറയുന്നവന്റെ മുഖത്ത് തിരിച്ചു തുപ്പാനല്ല മറിച്ച് തെറി പറയുന്നവനോട് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയാൻ നമ്മളോട് കൽപ്പിക്കുകയാണ് എന്താ നിങ്ങൾ പ്രവാചകരെ തെറി പറയാൻ കാരണം എന്ത് സമൂഹമേ നിങ്ങളൊന്ന് പറ ആ ജീവിതത്തിൽ ഒരു പുഴുക്കുത്തുമില്ല നിങ്ങൾ പറ നിങ്ങൾ പറഞ്ഞാൽ അതിന് മറുപടി ഞങ്ങൾ തരാം ആ മറുപടി കൂടി നിങ്ങൾ കേട്ട് നിങ്ങൾ തീരുമാനിക്കുക ഈ റസൂൽ വസ്ല ആദരിക്കപ്പെടേണ്ടവനാണോ അതല്ല അപമാനിക്കപ്പെടേണ്ടവനാണോ എന്ന് അത് പറയാൻ അത് നമ്മളുള്ളൂ അത് പറയാൻ നമുക്കേ പറ്റൂ പുതിയ കാലത്ത് വലിയ പ്രശ്നമുണ്ട് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള പ്രശ്നങ്ങൾ എന്താ പ്രശ്നം പുതിയ കാലത്ത് പതിനാല് നൂറ്റാണ്ടുകളായുള്ള ഇസ്ലാമിക പ്രബോധകർക്കില്ലാത്ത പുതിയ ദൗത്യം ഉണ്ട് അതല്ല കഴിഞ്ഞ പതിനാല് നൂറ്റാണ്ടുകാലമായി റസൂർ ലാഹിസല്ലാ വസല്ലമക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ പ്രവാചകൻ മാംസദാഹിയാണെന്ന് പറഞ്ഞപ്പോൾ രക്തദാഹിയാണെന്ന് പറഞ്ഞപ്പോൾ പെൺദാഹിയാണെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകന്റെ ധാർമ്മിക ജീവിതം ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകന്റെ വ്യക്തിത്വം മോശമാണെന്ന് പറഞ്ഞപ്പോൾ ആ പറച്ചിലിന് മുഴുവനും ഖുർആാനിൻ്റെ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ മറുപടി പറയുക എന്ന വലിയ ദൗത്യം നിർവഹിച്ചു പതിനാല് നൂറ്റാണ്ട് കാലമായുള്ള ഇസ്ലാമിക പ്രബോധകന്മാർ അതുകൊണ്ടുതന്നെ ഏത് വിമർശനം വന്നാലും ഒപ്പുഡന മറുപടിയാണ് മറുപടി പറയാം ഒരു പ്രശ്നമല്ല പക്ഷേ പുതിയ കാലത്ത് ഇസ്ലാമിന്റെ ശത്രുക്കളതാ വേറൊരു വിഭാഗത്തെ വിട്ടിരിക്കുന്നു അതെന്താ മുസ്ലിം കോലം ഇസ്ലാമിന്റെ കോലം എന്നിട്ടോ അവർ ചെയ്യുന്നതെല്ലാം വൃത്തികേട് പതിനാല് കാലമായി ഇസ്ലാമിനെതിരെ വിമർശകന്മാർ എന്തു ഉന്നയിച്ചുവോ എന്താരോപണം ഉന്നയിച്ചുവോ അതേപോലെ ചെയ്യ നീ എന്താ കാഫറാണ് അതെ ഏ നീ ഇസ്ലാം ഇസ്ലാം സ്വീകരിക്കാൻ അവർക്കുണ്ടോ ഇല്ല എങ്കിൽ അറക്കുക പച്ചയായി മനുഷ്യൻ അറക്കുക അർദ്ദീൻ്റെ ശേഷം ആയത്ത് കാണിക്കുക ഹദീസ് കാണിക്കുക ഈ ആയത്തും ഹദീസും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത് ഈ ആയത്തും ഹദീസും ഈ അമുസ്ലിമിനെ കഴുത്തറുത്ത് കൊല്ലാനാണ് ആഹ്വാനം ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ പതിനാല് നൂറ്റാണ്ട് കാലമായി നമ്മൾ മറുപടി പറഞ്ഞു ആ മറുപടി കേട്ട് ലോകം സത്യം മനസ്സിലാക്കി ഇന്ന് ഇസ്ലാമിൻ്റെ കോലുള്ള ആൾക്കാർ ഞങ്ങൾ ഈ ആയത്തിൽ നിന്നും ഹദീസ് മനസ്സിലാക്കിയിട്ടാണ് ഈ അറിവ് നടത്തുന്നതെന്ന് പറയുമ്പോൾ അതിന് വേറെ തലമുണ്ട് ഇന്ന് റസൂൽ വസ്ലമക്കെതിരെയുള്ള വിമർശനമല്ല റസൂൽ വസ്സലയെ അപനിർമ്മിക്കാൻ പുതിയൊരാളെ നിർമ്മിച്ച് അത് മുഹമ്മദ് നബിയാണ് എന്ന് പറയാനാണ് ശ്രമം നടക്കുന്നത് അവിടെ നമ്മുടെ ദൗത്യം വളരെ വലുതാ ആ ദൗത്യം ഏറ്റെടുക്കണം നമ്മൾ ആ ദൗത്യം ഏറ്റെടുക്കണം നമ്മൾ നമ്മൾ റസൂൽ വസ്സല്ലോകത്തിനും മുഴുവനും കാരുണ്യമായ അള്ളാഹു അങ്ങനെയാണ് പറഞ്ഞത് അള്ളാഹു അങ്ങനെയാണ് പറഞ്ഞത് റഹ്മുള്ളി ആലമീൻ ലോകത്തിനും മുഴുവനും കാരുണ്യമായ റസൂലെ ലോകത്തെ സമർപ്പിക്കാൻ നമുക്ക് സാധിക്കണം ഇസ്ലാമിൻ്റെ കുപ്പായം ഇട്ടുകൊണ്ട് വരുന്ന ശത്രുവിനെതിരെയും ഇസ്ലാമിനെതിരെ ആ ആരോപണങ്ങളുമായി വരുന്ന ശത്രുവിനെതിരെയും ഒരേ പോലെ ഒരേ സ്വരത്തിൽ ഒരേ സ്വരത്തിൽ ഒരേ ശക്തിയിൽ നമുക്ക് പോ പടം കഴിയണം അങ്ങനെ നമ്മുടെ മുത്തു റസൂൽ വസയെ ആ റസൂർലാഹിസ്മിയുടെ മാനത്തെ സംരക്ഷിക്കാൻ നമുക്ക് പറ്റണം നിങ്ങൾ ആലോചിക്കുക തെരുവിൽ വെച്ച് പെൺകുട്ടികളെ കച്ചവടം ചെയ്ത് വിൽക്കുക കച്ചവടം ചെയ്ത് വിൽക്കുന്നത് വളരെ ഉന്നതമായ ക്വാളിറ്റിയുള്ള ക്യാമറ ക്യാമറകൾ റെക്കോർഡ് ചെയ്തിട്ട് ആ കച്ചവടം ചെയ്തതിന് ശേഷം ആയത്വധരിക്കുക അതീസ് ഉദ്ധരിക്കുക എന്നിട്ട് മുഹമ്മദ് നബി പഠിപ്പിച്ചാണെന്ന് വരുത്തുക നമ്മുടെ പ്രവാചകനെ നമുക്കു വേണ്ടി സ്വന്തം ജീവിതത്തെ മുഴുവനും തന്നെ നമ്മുടെ മാതൃകയ്ക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച സഹിച്ചു വസ്ലമെ മാത്രം തിന്ന് പച്ചവെള്ളം മാത്രം കുടിച്ച് ദീനിന്റെ ദാവത്ത് നിർവഹിച്ച റസൂർ വസ്ലമയെ ഒരു വലിയ രാജ്യം മുഴുവനും സ്വന്തം സ്വന്തം കാലിന്റെ കീഴിലായിരുന്ന സമയത്ത് പോലും ഈത്തപ്പന യോലയിൽ കിടന്നുറങ്ങിയ റസൂർ വസ്ലമെ സ്വന്തം മകൾ കയ്യില് തഴമ്പ് കാണിച്ച് പ്രഭാ ഉപ്പ എനിക്കൊരു വൃത്യനെ തരുമോ എന്ന് ചോദിച്ചപ്പോ മോളെ നാട്ടിലുള്ള ആളുകൾക്കെല്ലാം കൊടുക്കാൻ കഴിയാത്തടത്തോളം നിനക്ക് തരാൻ പറ്റൂല നീ സുഹാനും അലഹദ അള്ളാഹുക്കുപുരം പറഞ്ഞു എന്ന് പഠിപ്പിച്ച റസൂർ വസ്സലമയെ നമുക്ക് വേണ്ടി ആ റസൂര് ജീവിച്ചത് ആ റസൂൽയെയാണ് രണ്ട് കൂട്ടരും കൂടി ഇങ്ങനെ കരെ കടിച്ചു ചവക്കണത് നമ്മൾ കിടന്നുറങ്ങുകയോ അവിടെ നമുക്ക് ദൗത്യമുണ്ട് ആ ദൗത്യം നിർവഹിക്കുവാനാണ് ഇത്തരം പരിപാടികൾ നമുക്ക് പ്രചോദനമാകേണ്ടത് അതിന് ധാമത്തിന്റെ ശക്തമായ ആകാശവുമായി ഇല്ല ഏതൊരു പ്രവാചകനെയാണോ തമസ്കരിക്കുന്നത് ആ പ്രവാചകനെ സ്വന്തം നെഞ്ചേറ്റുകയും ലോകത്തിൻ്റെ മുന്നിൽ സമർപ്പിക്കുകയും ചെയ്യും ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങാൻ നമുക്ക് കടിയണം അതിന് അള്ളാഹുഗ്രഹിക്കട്ടെ വാഹൃതവാൻ അലഹമുല്ല അറബു